ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 2017 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇത് LDC SR4 SC ST ഓൺലി. വേരിയസ് LDC വില്ലേജ് അസിസ്റ്റൻറ്റ് ലേൺ റവന്യൂ SR ഫ്രം ഡിഫറൻഷ്യലി ഏബിൾഡ്. ഏത് ഭാഗത്തിൽ 6/5/2017 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 50/2017 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പോൾ ഇതിലെ ചോദ്യ ഉത്തരങ്ങൾ നോക്കാം. കേരളത്തിൽ പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത്? കബനി. കേരളത്തിൽ പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന ഒരു നദിയാണ് കബനി. കേരളത്തിൽ പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന ഒരു നദിയാണ് കബനി. കബനി, ഭവാനി, പാമ്പാർ ഈ നദികളാണ് പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. കേരളപ്പിറവി ദിനം ഏത്? 1956 നവംബർ 1. 1956 നവംബർ 1 കേരളപ്പിറവി. കേരളം 1956 നവംബർ 1 ഫോം ചെയ്തത്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ പെടാത്ത ഏത്? പീഠഭൂമി. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ പെടാത്ത ഒന്നാണ് പീഠഭൂമി. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ പെടാത്ത ഒന്നാണ് പീഠഭൂമി. കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ ഇല്ലാതിരുന്ന ഒരു ജില്ല ഏത്? ഈ ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയ ക്വസ്റ്റ്യനാണ്. ഇടുക്കി ഫോം ചെയ്ത് 1972. എറണാകുളം ഫോം ചെയ്ത് 1958. മലപ്പുറം ഫോം ചെയ്ത് 1969. കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല ഏത്? ഈ ക്വസ്റ്റ്യനും PSC ഒഴിവാക്കിയ ക്വസ്റ്റ്യനാണ്. കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല എറണാകുളമാണ്. കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ പട്ടണമാണ് കോട്ടയം. കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത, അല്ലെങ്കിൽ ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ പട്ടണം കോട്ടയവും ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല എറണാകുളവുമാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ISTകണക്കാക്കുന്ന രേഖ ഏത്? 82.5° കിഴക്ക്. 82.5° കിഴക്കാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ISTകണക്കാക്കുന്നത്. ISTഅഥവാ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്ന രേഖ 82.5° കിഴക്ക് രേഖാംശമാണ്. തെക്കേ ഇന്ത്യയിൽ കാണപ്പെടാത്ത ഒരു ഭൂപ്രകൃതി ഏത്? മരുഭൂമി. തെക്കേ ഇന്ത്യയിൽ കാണപ്പെടാത്ത ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് മരുഭൂമി. തെക്കേ ഇന്ത്യയിൽ മരുഭൂമിയില്ല. ഭാരതീയർ പുണ്യ നദിയെ കണക്കാക്കുന്ന നദി ഏത്? ഗംഗാനദി. ഭാരതീയർ പുണ്യ നദിയായി കണക്കാക്കുന്ന നദിയാണ് ഗംഗാനദി. ഭാരതീയർ ഗംഗയെ പുണ്യ നദിയായി കണക്കാക്കുന്നു. താഴെ പറയുന്നതിൽ കേന്ദ്രഭരണ പ്രദേശം അല്ലാത്ത ഏത്? ഈ ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയ ക്വസ്റ്റ്യനാണ്. ചെന്നൈയും ഗോവയും കേന്ദ്രഭരണ പ്രദേശമല്ല. ചെന്നൈയും ഗോവയും കേന്ദ്രഭരണ പ്രദേശമല്ല. അർത്ഥശാസ്ത്രത്തിൻ്റെ കർത്താവ് ആര്? ചാണക്യൻ. ചാണക്യനാണ് അർത്ഥശാസ്ത്രത്തിൻ്റെ കർത്താവ്. കൗടില്യൻ എന്നറിയപ്പെടുന്ന ചാണക്യനാണ് അർത്ഥശാസ്ത്രത്തിൻ്റെ കർത്താവ്. 1 സ്വാതന്ത്ര്യസമരം നടന്ന വർഷം ഏത്? 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യസമരം നടന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യസമരം നടന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത് ആര്? റാഡ്ക്ലിഫ്. സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത് റാഡ്ക്ലിഫ് ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത് റാഡ്ക്ലിഫ് ആണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പദ്ധതി ഉണ്ടാക്കിയത് ആര്? VP മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പദ്ധതി ഉണ്ടാക്കിയത് VP മേനോനാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പദ്ധതി ഉണ്ടാക്കിയത് VP മേനോനാണ്. കേരളത്തിൽ വാഗൺ ട്രാജഡി നടന്ന സ്ഥലം ഏത്? തിരൂർ. കേരളത്തിൽ വാഗൺ ട്രാജഡി ദുരന്തം നടന്നത് തിരൂരിലാണ്. കേരളത്തിൽ വാഗൺ ട്രാജഡി ദുരന്തം നടന്നത് തിരൂരിലാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പേര്? ചേരിചേര നയം. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പേര് ചേരിചേര നയം എന്നാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പേര് ചേരിചേര നയം. ഇന്ത്യയിലെ 1 പഞ്ചവത്സര പദ്ധതി കൊണ്ട് വികസിപ്പിക്കാൻ ശ്രമിച്ച മേഖല ഏത്? കൃഷി. ഇന്ത്യയിലെ 1 പഞ്ചവത്സര പദ്ധതി കൊണ്ട് വികസിപ്പിക്കാൻ ശ്രമിച്ച മേഖല കൃഷിയാണ്. ഇന്ത്യയിലെ
ഒന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ട് വികസിപ്പിക്കാൻ ശ്രമിച്ച മേഖല കൃഷിയാണ്. റിസർവ് ബാങ്കിൻ്റെ ചുമതലകളിൽ പെടാത്തേത്? കാർഷിക വായ്പകൾ. റിസർവ് ബാങ്കിൻ്റെ ചുമതലകളിൽ പെടാത്തത് കാർഷിക വായ്പകളാണ്. നോട്ട് അച്ചടിച്ചിറക്കൽ, ഗവൺമെൻറ്റിൻ്റെ ഉപദേഷ്ടാവ്, ബാങ്കുകളുടെ ബാങ്ക്, ഇതെല്ലാം റിസർവ് ബാങ്കിൻ്റെ ചുമതലകളാണ്. കാർഷിക വായ്പകൾ റിസർവ് ബാങ്കിൻ്റെ ചുമതലകൾ അല്ല. ജനങ്ങളിൽ സമ്പാദ്യശീലവും പരസ്പര സഹകരണവും വളർത്തുന്ന പദ്ധതി ഏത്? മൈക്രോ ഫിനാൻസ്. ജനങ്ങളിൽ സമ്പാദ്യശീലവും പരസ്പര സഹകരണവും വളർത്തുന്ന പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ്. ജനങ്ങളിൽ സമ്പാദ്യശീലവും പരസ്പര സഹകരണവും വളർത്തുന്ന പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒറ്റ വിക്ഷേപണത്തിൽ 20 ഉപഗ്രഹങ്ങൾ വരെ അയക്കാൻ കഴിയുന്ന റോക്കറ്റ് ഏത്? PSLV-C-34. PSLV-C-34 ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒറ്റ വിക്ഷേപണത്തിൽ 20 ഉപഗ്രഹങ്ങൾ വരെ അയക്കാൻ കഴിയുന്ന റോക്കറ്റ് PSLV-C-34. സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? മൗലിക അവകാശങ്ങൾ. സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ പെടുന്നു. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീസ് സ്റ്റാമ്പിൻ്റെ മൂല്യം എത്ര? 10 രൂപ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീസ് സ്റ്റാമ്പിൻ്റെ മൂല്യം 10 രൂപയാണ്. 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളിൽ ഒട്ടിക്കേണ്ടത്. ഇപ്പോഴത്തെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആര്? വിൻസൻ എം പോളാണ് ഇപ്പോഴത്തെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ. വിൻസൻ എം പോളാണ്. സ്ത്രീകൾക്കെതിരെ വീടിനകത്തുള്ള അക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള നിയമം ഏത്? ഗാർഹിക പീഡന നിരോധന നിയമം. സ്ത്രീകൾക്കെതിരെ വീടിനകത്തുള്ള അക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള നിയമമാണ് ഗാർഹിക പീഡന നിരോധന നിയമം. മൊബൈൽ ഫോണിൽ മറ്റൊരാളെ വിളിച്ച് അസഭ്യം പറയുന്നു, ഇത് ഏത് നിയമപ്രകാരം കുറ്റകരമാണ്? സൈബർ നിയമം. മൊബൈൽ ഫോണിൽ മറ്റൊരാളെ വിളിച്ച് അസഭ്യം പറയുന്നത് സൈബർ നിയമപ്രകാരം കുറ്റകരമാണ്. ഇന്ത്യക്ക് എന്ന യാത്ര വിവരണം എഴുതിയ ഗ്രീക്ക് സഞ്ചാരി ആര്? മെഗസ്തിനിസ്. ഇന്ത്യക്ക് എന്ന യാത്ര വിവരണം എഴുതിയ ഗ്രീക്ക് സഞ്ചാരി മെഗസ്തിനിസാണ്. അടുത്തിടെ അന്തരിച്ച ബോക്സിംഗ് ഇതിഹാസം? മുഹമ്മദ് അലി. മുമ്പ് അന്തരിച്ച ബോക്സിംഗ് ഇതിഹാസമാണ് മുഹമ്മദ് അലി. കൈലാഷ് സത്യാർത്ഥി, മലാല യൂസഫ്സായി എന്നിവരുടെ പ്രവർത്തന മേഖലകളിൽ പൊതുവായത് ഏത്? അവകാശങ്ങൾ. കൈലാഷ് സത്യാർത്ഥി, മലാല യൂസഫ്സായി എന്നിവരുടെ പ്രവർത്തന മേഖലകളിൽ പൊതുവായത് അവകാശങ്ങളാണ്. ശാസ്ത്രരംഗത്ത് പ്രഗത്ഭനായിരുന്ന മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ശാസ്ത്രരംഗത്ത് പ്രഗത്ഭനായിരുന്ന മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഡൽഹി ഭരണാധികാരി ആരായിരുന്നു? അലാവുദ്ദീൻ ഖിൽജി. അക്ബർ രൂപം കൊടുത്ത മതം ഏത്? ദിൻ ഇലാഹി. അക്ബർ രൂപം കൊടുത്ത മതമാണ് ദിൻ ഇലാഹി. ഒരാറ്റത്തിൻ്റെ കേശലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 2. ഒരാറ്റത്തിൻ്റെ കേശലിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകൾ 2 എണ്ണമാണ്. ഒരാറ്റത്തിൻ്റെ കേശലിൽ 2 ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നു. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റാണ്. അലൂമിനിയത്തിൻ്റെ അയിര്
ബോക്സൈറ്റ് ആണ്. ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നീ മൂലകങ്ങളെ തരംതിരിച്ച് വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരെ? അന്റോയിൻ ലവോസിയ. അന്റോയിൻ ലവോസിയാണ് ലോഹങ്ങൾ, അലോഹങ്ങൾ എന്ന് മൂലകങ്ങളെ തരംതിരിച്ച് വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ. ലോഹങ്ങൾ, അലോഹങ്ങൾ എന്ന് മൂലകങ്ങളെ തരംതിരിച്ച് വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ അന്റോയിൻ ലവോസിയാണ്. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അജിനോമോട്ട് എന്ന രുചിവർദ്ധക വസ്തുവിൻ്റെ ശരിയായ പേരെന്ത്? മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. അജിനോമോട്ട് എന്ന രുചിവർദ്ധക വസ്തുവിൻ്റെ ശരിയായ പേര് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്നാണ്. അജിനോമോട്ട് എന്ന രുചിവർദ്ധക വസ്തുവിൻ്റെ ശരിയായ പേര് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. ഒരു ഉപകരണത്തിൻ്റെ പവർ പ്രസ്താവിക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? വാട്ട്. ഒരു ഉപകരണത്തിൻ്റെ പവർ പ്രസ്താവിക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് വാട്ടാണ്. ഒരു ഉപകരണത്തിൻ്റെ പവർ പ്രസ്താവിക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റാണ് വാട്ട്. സൂര്യനിൽ നടക്കുന്ന ഊർജ പ്രവർത്തനം ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷനാണ് സൂര്യനിൽ നടക്കുന്ന ഊർജ പ്രവർത്തനം. സൂര്യനിൽ നടക്കുന്ന ഊർജ പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഏറ്റവും ഉയർന്ന താപനിലയിലുള്ള നക്ഷത്രങ്ങൾ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? നീല. ഏറ്റവും ഉയർന്ന താപനിലയിലുള്ള നക്ഷത്രങ്ങൾ നീല നിറത്തിൽ കാണപ്പെടുന്നു. ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് തോന്നാനുള്ള കാരണം? പ്ലവക്ഷമ ബലം. പ്ലവക്ഷമ ബലമാണ് ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് തോന്നാനുള്ള കാരണം. പ്ലവക്ഷമ ബലം. രാത്രികാലങ്ങളിൽ ശത്രുവിൻ്റെ നീക്കങ്ങൾ അറിയാൻ സൈനികർ പ്രത്യേകതരം കണ്ണടകൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതുതരം വികിരണമാണ് ഇതിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഇൻഫ്രാറെഡ് വികിരണങ്ങൾ. രാത്രികാലങ്ങളിൽ ശത്രുവിൻ്റെ നീക്കങ്ങൾ അറിയാൻ സൈനികർ പ്രത്യേകതരം കണ്ണടകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇൻഫ്രാറെഡ് വികിരണങ്ങളാണ് ഇതിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യരുടെ ക്രോമസോം സംഖ്യ എത്ര? 46 എണ്ണം. 46 എണ്ണമാണ് മനുഷ്യരുടെ ക്രോമസോം സംഖ്യ. 46 എണ്ണമാണ് മനുഷ്യരുടെ ക്രോമസോം സംഖ്യ. 23 ജോഡി. ശാസ്ത്രീയമായി മുയലുകളെ വളർത്തൽ ഏതുപേരിൽ അറിയപ്പെടുന്നു? ക്യൂണിക്കൾച്ചർ. ശാസ്ത്രീയമായ മുയൽ വളർത്തൽ ക്യൂണിക്കൾച്ചർ എന്നറിയപ്പെടുന്നു. ശാസ്ത്രീയമായ മുയൽ വളർത്തലാണ് ക്യൂണിക്കൾച്ചർ. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ MGB സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ കോഴിക്കോട് ജില്ലയിലാണ്. താഴെ കൊടുത്തവയിൽ വൈറസ് രോഗം അല്ലാത്ത ഏത്? കോളറ. കോളറ ഒരു വൈറസ് രോഗമല്ല. ലോക പ്രമേഹ ദിനം ആചരിക്കുന്നതെന്ന്? നവംബർ 14. നവംബർ 14 ലോക പ്രമേഹ ദിനം. ശിശുദിനത്തിൻ്റെ അന്നാണ് ലോക പ്രമേഹ ദിനം. താഴെ കൊടുത്തവയിൽ വംശനാശം സംഭവിച്ച ജീവീനം ഏത്? ക്വാഗ. ക്വാഗ വംശനാശം സംഭവിച്ച ഒരു ജീവീനമാണ്. ക്വാഗ വംശനാശം സംഭവിച്ച ഒരു ജീവീനമാണ്. ഡോട്ട്സ് എന്ന ചികിത്സാ സംവിധാനം ഏത് രോഗ ചികിത്സയ്ക്കുള്ളതാണ്? ക്ഷയം. ഡോട്ട്സ് എന്ന ചികിത്സാ സംവിധാനം ക്ഷയമെന്ന രോഗ ചികിത്സയ്ക്കുള്ളതാണ്. ഡോട്ട്സ് എന്ന ചികിത്സാ സംവിധാനം ക്ഷയരോഗ ചികിത്സയ്ക്കുള്ളതാണ്. കേരളത്തിലെ നാഷണൽ പാർക്കുകൾക്ക് ഉദാഹരണമല്ലാത്ത ഏത്? പേപ്പാറ. കേരളത്തിലെ നാഷണൽ പാർക്കുകൾക്ക് ഉദാഹരണമല്ലാത്ത ഒന്നാണ് പേപ്പാറ. പേപ്പാറ വന്യജീവ സങ്കേതമാണ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ തോത് എത്ര? 9 മുതൽ 11 വരെ mg/100 മില്ലി. 9 മുതൽ 11 വരെ mg/100 മില്ലിയാണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ തോത്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഗ്രില്ലിംഗ്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്രില്ലിംഗ്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്രില്ലിംഗ്.